എല്ലാവർക്കും ബ്രിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴനിറച്ചത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈവനിങ് നമുക്ക് ചായയോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇത് ഒരു ബൗളിൽ നമുക്ക് മൂന്ന് മുട്ട എടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കശുവണ്ടിയും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കൂടെ അര കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കി തയ്യാറാക്കിയ മുട്ടക്കൂട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഫില്ലിങ്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് പഴം മുക്കി പൊരിക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് പഴംപൊരിയുടെ മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുത്ത് വയ്ക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിക്ക് നല്ല കളർ ഉണ്ടാകും. ഇനി നമുക്കൊരു നാല് ഏത്തപ്പഴം, വലുതാണെങ്കിൽ നാല്, ചെറുതാണെങ്കിൽ ഒരു അഞ്ച് ഏത്തപ്പഴം എടുക്കുക. അപ്പോൾ ഓവറായിട്ട് അങ്ങ് പഴുത്ത് ഉടഞ്ഞു പോകുന്നതാണെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് വെക്കുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ലതായിട്ട് ആവശ്യത്തിന് പഴുത്ത ഒരു നാല് ഏത്തപ്പഴം എടുക്കുക. അത് ആവി കയറ്റി നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനൊരു നാല് പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്ക് നടുവേ ഒന്ന് കീറി കൊടുക്കാം. അപ്പോൾ കീറിയെടുക്കുമ്പോഴത്തേക്കും പഴത്തിൻ്റെ രണ്ടറ്റവും വിട്ടുപോകാണ്ട് വേണം കീറിയെടുക്കാനായിട്ട്. ഇനി ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതേ കണക്ക് നമുക്ക് എല്ലാ പഴത്തിനകത്തും ഫില്ലിങ്സ് വെച്ചെടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് ഇതേ കണക്ക് നമുക്ക് പഴം നിറച്ചത് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.